ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺ മില്യൺ ഷേഡ്സ്. ഇന്ന് നമ്മൾ വാട്ടർ കളർ ട്യൂട്ടോറിയൽ ആണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ കളർ പോർട്രേറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർ കളറിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ആണ് ചെയ്യണത്. അപ്പോൾ ഐസാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോണത്, കണ്ണാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഡോംസിൻ്റെ വാട്ടർ കളർ സെറ്റാണ്. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറേ നാളെ വാട്ടർ കളർ ചെയ്തിട്ട് അപ്പോൾ അതൊന്ന് ആ ടച്ച് വിട്ട് പോയി. അപ്പോൾ എത്രമാത്രം കറക്റ്റ് ആവും എന്നറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ പിന്നെ നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുതരാം. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പഠിപ്പിച്ച് തന്നാൽ പോരെന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പഠിപ്പിച്ച് തരാമെന്ന് ഉദ്ദേശിച്ചില്ല. എനിക്ക് അറിയണ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേര് സജഷൻസ് പറയാറുണ്ട്, വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ നെക്സ്റ്റ് വീഡിയോയിൽ അത് നന്നാക്കിയിട്ട് തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ കണ്ടു, നിങ്ങൾ എൻ്റെ ഒരു ചേച്ചിനെ പോലെ ഞാൻ കാണണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എനിക്ക് അറിയണ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഞാൻ കുറച്ചാളായിട്ടാണ് ഇപ്പോൾ വാട്ടർ കളർ ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരാണെങ്കിൽ അത് പറഞ്ഞു തരാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിനു മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് ഈ കളർ വാട്ടർ കളർ സെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ട്യൂബ്സ്, വാട്ടർ കളർ ട്യൂബ്സ് ആണെങ്കിലും അത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോണി ഹെയർ ബ്രഷ് യൂസ് ചെയ്യാം. അതിൻ്റെ ബ്രിസിൽസ് എന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ സിന്തറ്റിക് ബ്രഷ് ആയാലും കുഴപ്പമില്ല. ഇത് ഇതിനോടെയും കട്ടിയുടെ ബ്രിസിൽസ് ആയിരിക്കും. വാട്ടർ കളർ ചെയ്യാനായിട്ട് പോണി ഹെയർ ബ്രഷ് ആണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ സിന്തറ്റിക് ബ്രഷ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ചെറിയ പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സൈസ് 7 ആണ്, ഇതിൻ്റെ സൈസ് 5 ആണ്. പിന്നെ ഇതിൻ്റെ സൈസ് 0, ഇത് ഭയങ്കര ചെറിയ പോർഷൻസ് ചെയ്യാനായിട്ടാണ് ഈ ചെറിയ സൈസുള്ള ബ്രഷ്. ഇതൊക്കെ മതി. ഇത്രയും ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വരയ്ക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കെച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു കണ്ണിൻ്റെ ഫോട്ടോയാണ് വരയ്ക്കണത്. അപ്പോൾ ഇത് സെറ്റാവാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ തരാണെങ്കിൽ നമുക്ക് ഇനി ബാക്കി പോർട്രേറ്റൊക്കെ ചെയ്യണ വീഡിയോസ് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ സിമ്പിളായിട്ട് ഒരു കണ്ണും പിന്നെ പിരികിനും ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ വളരെ ലേറ്റായിട്ട് വേണം സ്കെച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ അവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ട് സ്കെച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്കെച്ച് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒഴിവാക്കുകയും ചെയ്യാം, അല്ലാത്തടത്ത് ഭയങ്കര ലേറ്റായിട്ട് സ്കെച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു ഞാൻ ഒരു ആ സ്കിൻ കളർ വെച്ചിട്ടൊന്ന് കുറച്ച് പോർഷൻസ് ഒന്ന് ആദ്യം നന്നായിട്ട് വെള്ളമാക്കിയിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പോണി ഹെയർ ബ്രഷസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിന്തറ്റിക് ബ്രഷ് ആണെങ്കിൽ സിന്തറ്റിക് ബ്രഷ് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ബ്രിസിൽസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഉള്ളിൽ ഐറിസിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ബ്ലാക്ക് കൊടുക്കാണ്ട് ബ്രൗൺ വെച്ചിട്ടാണ് വാഷ് ചെയ്തെടുക്കണത്. അതിനുശേഷം ഒരു ബ്ലൂ വൈസ് ആണ് ഞാൻ ഇവിടെ ചെയ്യണത്. അപ്പോൾ ഒരു ലൈറ്റ് ഒരു ബ്ലൂ കളർ ലൈറ്റ് വളരെ ലൈറ്റായിട്ട് ആദ്യത്തെ ലെയർ ഞാൻ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കണ്ണിൻ്റെ ഉൾഭാഗത്ത് പ്യുവർ വൈറ്റിൽ അവിടെ ചെറുതായിട്ടൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ക്രീമിൻ്റെ ഷെയ്ഡ്, ആ സ്കിൻ കളറിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കൊടുത്തെടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് ഫസ്റ്റ് ലെയർ കൊടുക്കണേ. ഇനി നമുക്ക് കണ്ണിൻ്റെ പുറത്തുള്ള പോർഷൻസ് കളർ ചെയ്തെടുക്കാം. അവിടെ ഞാൻ വളരെ ലൈറ്റായിട്ട് തന്നെയാണ് കൊടുക്കണേ. സ്കിൻ കളർ വെച്ച് ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചില പോർഷൻസിൽ ഇങ്ങനെ വൈറ്റ് ആയിട്ട് തന്നെ വിടേണ്ട പോർഷൻ ഉണ്ടോ, നല്ല ഹൈലൈറ്റ് ഉള്ള പോർഷൻസ്. അപ്പോൾ നമ്മൾ പിക്കിൽ എങ്ങനെയാണ് നോക്കിയിട്ട് അതുപോലെ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കേണ്ട പോർഷൻസ് വൈറ്റ് ആയിട്ട് തന്നെ വിടുക. അതിനുശേഷം ബാക്കി പോർഷൻസ് കളർ ചെയ്തെടുക്കാം. പിന്നെ ചെറുതായിട്ട് ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ ബ്രൗണും ഞാൻ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കണ്ണിൻ്റെ മടക്കിൻ്റെ പോർഷൻസൊക്കെ ഇല്ലേ, മുകളിലുള്ള പോർഷൻസ്, അവിടെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഡാർക്കായിട്ട് അവിടെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാം കളർ ചെയ്യുമ്പോൾ തന്നെ അത് ഒപ്പം അവിടെ താഴത്തേക്ക് ഒന്ന് ലയിപ്പിച്ചിടണം. ഇങ്ങനെ കറക്റ്റ് ഔട്ട്ലൈൻ വരച്ച പോലെ വയ്ക്കാണ്ട് നന്നായിട്ട് താഴത്തേക്ക് ലയിപ്പിച്ചിടും കൂടി ചെയ്യാം. ഇനി ഇപ്പം ഇതിങ്ങനെ താഴെ കുറച്ച് ഷേഡോസ് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടിയും ഒരു ബ്രൗൺ ഒന്ന് കുറച്ചും കൂടി ഡാർക്കായിട്ട് കൊടുക്കുക. പിന്നെ ആ മടക്കിൻ്റെ മുകൾ ഭാഗത്ത് വളരെ ലൈറ്റായിട്ട് അവിടെ പൊങ്ങി നിൽക്കുന്ന പോർഷനാണ്. അവിടെ ഇപ്പോൾ കുറച്ച് പോർഷൻസ് ഞാൻ വൈറ്റാക്കി തന്നെ ഇടുന്നുണ്ട്, ബാക്കി പോർഷൻസ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കണ്ണിൻ്റെ താഴെ ഇതുപോലെ ഒരു മടക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ കണ്ണിന് തൊട്ട് താഴെയായിട്ടുള്ള പോർഷൻസിൽ വൈറ്റാണ്. ആ ഐ ലാഷസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനില്ലേ, അവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ വിട്ടിട്ട് ബാക്കി പോർഷൻസ് ഞാൻ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്.
ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഷെയ്ഡിൻ്റെ ഇപ്പോൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വളരെ ലൈറ്റായിട്ട് വേണം നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് പിരികനും കൂടിയും ഫസ്റ്റ് ലെയർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി പിരികനും കൂടിയും ഇനി ഫസ്റ്റ് ലെയർ അടിക്കാറുള്ളൂ, ഫസ്റ്റ് കോട്ട് അടിക്കാറുള്ളൂ. പിരികന് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ മുടി ഇങ്ങനെ നിൽക്കണ പോലെ അങ്ങനെ തന്നെയാണ്, ആ എവിടേക്കാണോ ഡയറക്ഷൻ നിൽക്കുന്നത് അതുപോലെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ടാണ് ചെയ്തെടുക്കണത്. ലൈറ്റ് ബ്രൗൺ ബ്രൗൺ തന്നെ നന്നായിട്ട് ലൈറ്റ് വെള്ളം ചേർത്ത് ലൈറ്റാക്കിയിട്ട് ആണ് ചെയ്തെടുക്കണേ. അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ എല്ലാത്തിൻ്റെയും ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കിനി കൃഷ്ണമണിയുടെ ആ പോർഷൻസിൽ കുറച്ചും കൂടി ഡാർക്കാക്കി കൊണ്ടുവരാം. പിന്നെ അവിടെ ബ്ലൂ കുറച്ചും കൂടി, ആ മുമ്പ് നമ്മൾ ലൈറ്റ് വെള്ളം ചേർത്ത് അടിച്ച ബ്ലൂ തന്നെയാണ്, അതൊന്നും കൂടി ഡാർക്കാക്കിയിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൃഷ്ണമണി ആ ഐറിസിൻ്റെ പോർഷൻസ് അവിടെ ചെയ്തു തുടങ്ങാം ഉൾഭാഗത്ത്. അപ്പോൾ ഞാൻ അവിടെ ബ്രൗൺ തന്നെയാണ് കൊടുക്കുന്നത്, ഡയറക്റ്റ് ബ്ലാക്ക് ആക്കി കൊടുക്കല, ഡാർക്ക് ബ്രൗൺ ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണേ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ ഒരു ഹൈലൈറ്റ് ഉള്ള പോർഷൻ ഉണ്ട്, അത് വിട്ടിട്ട് ബാക്കി പോർഷൻസ് കളർ ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം കണ്ണിന് ആ ഒരു ടെക്സ്ചർ കൊണ്ടുവരണം, ആ അടിയിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് കിടക്കണേ. അപ്പോൾ നന്നായിട്ട് അവിടെ വെള്ളമാക്കിയിട്ട് വെള്ളത്തിൻ്റെ ആദ്യം ഒരു ലെയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ചുറ്റും ചെറുതായിട്ട് ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ച് വന്നോളൂ, ഉള്ളിൽ നമ്മൾ ഓൾറെഡി വെള്ളത്തിൻ്റെ ഒരു കോട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്ചർ കണ്ണിൻ്റെ ഉള്ളിലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ബ്ലൂവിൽ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്താൽ മതി, വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അതിനുശേഷം കണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ഓൾറെഡി വെള്ളം കൊടുത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ബ്ലെൻഡായിട്ട് കിട്ടും. ഷെയ്ഡ് ചെയ്തെടുക്കാം, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഉള്ളിലേക്ക് ബ്ലെൻഡ് എടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് കളർ പോവാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക, കാരണം അവിടെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന പോർഷൻസ്. അതിനുശേഷം ഇനി നമുക്ക് കണ്ണിൻ്റെ പുറത്തുള്ള പോർഷൻസ് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ബ്രൗൺ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ബ്രൗൺ തന്നെയാണ്, അത് നമ്മൾ വെള്ളം കുറച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ കണ്ണിൻ്റെ ആ കോർണറിലൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അവിടെ ബ്രൗൺ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഞാൻ മടക്ക് പോർഷൻ മടക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് കളർ ചെയ്തെടുക്കാം. ബ്രൗൺ തന്നെ കുറച്ചും കൂടി ഡാർക്കറായിട്ട് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ലെയറും ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ അത് കൊടുക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ അടിച്ചത് ഉണങ്ങിയതിന് ശേഷമാണ് നെക്സ്റ്റ് ലെയർ കൊടുക്കണേ. അപ്പോൾ അതുപോലെ ആ മടക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കളർ ചെയ്തെടുക്കാം, എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് താഴത്തേക്ക് ബ്ലെൻഡ് ചെയ്തിടാം. പിന്നെ കണ്ണിൻ്റെ കോർണർ കുറച്ചും കൂടി ഡാർക്കായി കൊണ്ടുവരാണ്. നമ്മൾ പിക് ഒരു റെഫറൻസ് പിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്രമാത്രം ഡാർക്ക്നെസ് വന്നിട്ടുണ്ട് നോക്കുക, അപ്പോൾ അത്രയും തന്നെ നമ്മൾ കൊണ്ടുവരണം, എന്നാലാണ് ആ ഫീൽ റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിൽ എത്രയാണോ ഡാർക്ക്നെസ് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ പിക്കിലും കൊണ്ടുവരാനായിട്ട് നോക്കാം. ഞാൻ ഐറിസും ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ ആ കോർണേഴ്സും കൊടുത്തു. ഇനി അതിനുശേഷം പുറത്ത് കണ്ണിൻ്റെ പുറത്തുള്ള പോർഷൻസ് ഇനി ബാക്കി സെക്കൻഡ് ലെയർ ചെയ്തെടുക്കുകയാണ്. ഞാൻ കുറച്ച് ബ്രൗൺ യൂസ് ചെയ്ത് കളർ ചെയ്തിട്ട് പിന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. പിരിക്കിൻ്റെ താഴെ ഇതുപോലെ ഞാൻ നേരത്തെ നമ്മൾ ഡാർക്കർ ബ്രൗൺ കൊടുത്തിട്ടുണ്ടല്ലോ, പിരിക്കിൻ്റെ താഴെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, അവിടെ ഷാഡോ പിരിക്കിൻ്റെ ഷാഡോ വരുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള പോർഷൻസിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ കൊടുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി പോർഷൻസ് ബ്രൗണും വെച്ചിട്ടാണ്, യെല്ലോൻ്റെ മുകളിൽ കൂടെ ബ്രൗണും വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തെടുക്കണത്. അത് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് താഴത്തേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിടാം. കണ്ണിന് താഴ്ത്താൻ മടക്കും, നമ്മൾ മുകളിലത്തെ ചെയ്ത പോലെ തന്നെ ബ്രൗൺ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി മുകളിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് പിരികിൻ്റെ അതുപോലെ നെക്സ്റ്റ് ലെയർ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി ഡാർക്കർ ആക്കിയിട്ട് ബ്രൗൺ ഒന്ന് ഡാർക്കർ ആക്കിയിട്ട് അതിങ്ങനെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് തന്നെ കൊടുത്തെടുക്കുകയാണ്. എനിക്കിപ്പോൾ കുറേ നാൾ ഞാൻ വാട്ടർ കളർ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ കൈ അത്രയ്ക്ക് ഫ്ലുവൻ്റ് ആയിട്ട് വരണില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഈ പിരികൻ്റെ സ്ട്രാൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ അത്ര ഫിനിഷിംഗ് ആയിട്ട് വരണില്ല. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്കിനി പോർട്രേറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വരാം.
അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കാം. ഇനി നമുക്ക് കൺപീലിംഗ് കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പം കൺപീൽ ഇതുപോലെ നന്നായിട്ട് നല്ല ചെറിയൊരു ബ്രഷ്, ഞാൻ ഇവിടെ സൈസ് 0 ബ്രഷ് എടുത്തിട്ടാണ് ഷെയ്ഡ് ചെയ്യണേ. അപ്പം കൺപീലൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യണം, എന്നാലാണ് ആ ഭംഗിയിൽ വരുള്ളൂ. എൻ്റെ കൈക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല, കാരണം കുറേ നാളായി ഈ വാട്ടർ കളർ ചെയ്തിട്ട്. നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ താഴെ വളരെ കുറച്ച് കൺപീലുകളുള്ളൂ, അത് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് തന്നെ വരച്ച് വരച്ചെടുക്കുക. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ, അപ്പോൾ വാട്ടർ കളർ ഉള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. നെക്സ്റ്റ് നമുക്ക് വാട്ടർ കളറിൻ്റെ പോർട്രേറ്റ് ചെയ്യണ വീഡിയോ ചെയ്യാം. അപ്പോൾ അതിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ വീഡിയോ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും പറഞ്ഞുതരാം. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം നമുക്ക് ഇനി ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി ബെറ്റർ ആക്കി ചെയ്യാം. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഈ വീഡിയോക്ക് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ പോർട്രേറ്റ്, വാട്ടുകാല പോർട്രേറ്റ് ചെയ്യണ വീഡിയോസ് നമുക്കിനി നെക്സ്റ്റ് വരണ വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.